എല്ലാവർക്കും നമസ്കാരം. വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ ഹിമാലയൻ യാത്ര എൻ്റെ സ്വപ്നങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ജി പ്രകാശ് ഹരിദ്വാറിൽ വെച്ചൊരു സപ്താഹം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യ ഹിമാലയൻ യാത്രയ്ക്കുള്ള അവസരം വന്നത്. എൻ്റെ അമ്മയും ഞാനും കുട്ടികളുമാണ് പോകാൻ തീരുമാനിച്ചത്. എന്നാൽ സപ്താഹം നടക്കുന്ന 7 ദിവസവും ഒരിടത്ത് തന്നെ ഇരിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളതുകൊണ്ട് ഡൽഹിയൊക്കെ കുട്ടികളെ കാണിച്ചതിന് ശേഷം അവസാന 3 ദിവസം ഹരിദ്വാറിൽ ചെലവഴിക്കാമെന്ന് വിചാരിച്ചു. സപ്താഹത്തിൽ പങ്കെടുക്കാൻ 20 പേരടങ്ങുന്ന ഒരു സംഘത്തിനെ പ്രകാശേട്ടൻ ട്രെയിനിൽ കൊണ്ടുപോകുന്നുണ്ട്. അമ്മയ്ക്ക് എല്ലാ ദിവസവും സപ്താഹത്തിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് അമ്മ അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 പേരുടെ യാത്ര 10 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തത്. ഡൽഹിയെക്കുറിച്ച് പുസ്തകത്തിൽ പഠിച്ചതു മുതലേ കുട്ടികൾ ഡൽഹി കാണണമെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അതിനനുസരിച്ചാണ് യാത്ര പ്ലാൻ ചെയ്തത്. എനിക്കും കുട്ടികൾക്കുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. 8 മാസം മുമ്പ് ബുക്ക് ചെയ്തതുകൊണ്ട് വളരെ ന്യായമായ നിരക്കിൽ ടിക്കറ്റ് കിട്ടി. ഡൽഹിയിൽ ശ്രീരാമൻ്റെ കസിനായ കിച്ചണ്ണാവിൻ്റെ വീട്ടിലാണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ യാത്രാവിവരണം കേൾക്കുന്ന എല്ലാവർക്കും കിച്ചണ്ണാവിനെയും മംഗളമന്യേയും നല്ല പരിചയമായിരിക്കും. കാരണം കാശി വൈഷ്ണോദേവി യാത്രകളിലെല്ലാം ഞങ്ങളുടെ സ്ഥിരം താമസം കിച്ചണ്ണാവിൻ്റെ വീട്ടിലാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പല യാത്രകളിലും അവരാണ് ഞങ്ങളുടെ കൂടെ വരാറുള്ളതും. 2015 ഓഗസ്റ്റ് 20 വൈകിട്ട് 7 മണിക്ക് കൊച്ചിയിൽ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ ആ സുദിനം വന്നെത്തി. എയർപോർട്ടിലെത്തി സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റും കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് 1/2 മണിക്കൂർ താമസിക്കുമെന്ന് അറിയിപ്പ് വന്നു. മൊബൈലിൽ വീഡിയോ കണ്ടും സംസാരിച്ചും ഞാനും കുട്ടികളും സമയം ചിലവാക്കി. 10:30 വിമാനം ഡൽഹിയിലെത്തി. ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കിച്ചണ്ണ വന്നിരുന്നു. വീട്ടിലെത്തിയപ്പോഴേ സമയം 12 മണിയായി. അതിനാൽ അത്താഴം കഴിച്ച് വേഗം ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം മുതൽ ഞങ്ങളുടെ ഡൽഹി പര്യടനം ആരംഭിക്കുകയാണ്. കിച്ചണ്ണാവിൻ്റെ കൂടെ വളരെ വർഷങ്ങളായുള്ള ഡ്രൈവർ രാജേഷ് കിച്ചണ്ണാവിനെ ഓഫീസിൽ വിട്ട ശേഷം ഞങ്ങളെ ഡൽഹി ചുറ്റിക്കാണിക്കുമെന്നതാണ് പ്ലാൻ. കിച്ചണ്ണാവിൻ്റെ ഭാര്യ മംഗളം മന്നി ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങളും വെള്ളവുമെല്ലാം തന്നു വിട്ടു. ഞാൻ ഡൽഹിയിൽ ഇതിനു മുമ്പ് 2 തവണ വന്നിട്ടുണ്ട്. എന്നാൽ കുട്ടികളെയും കൊണ്ട് ആദ്യമാണ്. അവരെയും കൊണ്ട് ധാരാളം യാത്രകൾ ചെയ്യുക എന്നത് ഇഷ്ടകാര്യങ്ങളിലൊന്നാണ്. അതിനാൽ തന്നെ യാത്ര തുടങ്ങുന്നതിൻ്റെ ഒരു ആവേശം ഞങ്ങൾ 3 പേർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം പോയത് റെഡ് ഫോർട്ടിലേക്കാണ്. ഓൾഡ് ഡൽഹിയിലാണ് റെഡ് ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കാറ് വളരെ ദൂരമാണ് നിർത്തേണ്ടത്. അവിടെ നിന്നും ധാരാളം ദൂരം അകത്തേക്ക് നടക്കാനുമുണ്ട്. ചുട്ടുപൊള്ളുന്ന വെയിൽ. ഞങ്ങൾ കാറിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. കുറേ ദൂരം നടന്നപ്പോഴേക്കും ഞങ്ങളുടെ ആവേശമെല്ലാം കെട്ടടങ്ങി. ഒരു തരത്തിൽ പാസ് എടുത്തു. 9:30 മുതൽ 4:30 സന്ദർശകർക്ക് പ്രവേശനം. തിങ്കളാഴ്ച അവധി ദിവസമാണ്. 35 രൂപയാണ് എൻട്രി ചാർജ്. ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങളൊരു ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. വാണിജ്യ സ്ഥാപനങ്ങളോടുകൂടിയ ഈ ഇടനാഴിയാണ് ഛത്ത ചൗക്ക്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഛത്ത ബസാർ. ഇതിൻ്റെ അർത്ഥം മേൽക്കൂരയുള്ള ചന്ത എന്നാണ്. ബസാർ ഈ മുസ്ഖഫ് എന്നായിരുന്നു മുമ്പ് ഈ ചന്തയുടെ പേര്. പെഷവാറിലെ ഇത്തരത്തിലുള്ള ഒരു വാണിജ്യ കേന്ദ്രത്തിൻ്റെ മാതൃകയിലാണ് ഷാജഹാൻ ഈ ചന്ത ആരംഭിച്ചത്. മേൽക്കൂരയുള്ള ഇത്തരം വാണിജ്യ സ്ഥാപനങ്ങൾ 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വളരെ അപൂർവമായിരുന്നു. ഈ മേൽക്കൂരയുള്ള ഇടനാഴിക്ക് ഇരുവശത്തും 32 വീതം കടകൾ 2 നിലകളിലായിട്ടുണ്ട്. മുഗൾ കാലത്ത് ഈ ചന്തയിലെ സ്ഥാപനങ്ങൾ രാജകുടുംബാംഗങ്ങൾക്കുള്ള ആഡംബര വസ്തുക്കളായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. ഇന്ന് ഇതിൻ്റെ താഴെയുള്ള നിലയിൽ കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. റെഡ് ഫോർട്ട് സന്ദർശിക്കാനായി ധാരാളം പേരെത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ വൃത്തിയുള്ള ഒരു നടപ്പാതയിലേക്കാണ് എത്തിയത്. ഇരുവശവും വിശാലമായ പുൽത്തകിടി. നടപ്പാതയുടെ അരികിൽ പൂച്ചെടികൾ മനോഹരമായി വളർത്തിയിരിക്കുന്നു. ചുവപ്പ് കല്ലുവെച്ച് നിർമ്മിച്ചതുകൊണ്ടാണ് റെഡ് ഫോർട്ട് എന്നുള്ള പേര് ലഭിച്ചത്. റെഡ് ഫോർട്ട് ഹിന്ദിയിൽ അറിയപ്പെടുന്നത് ലാൽ കില എന്നാണ്. റെഡ് ഫോർട്ടിലെ ചുറ്റുമതിലിൻ്റെ നീളം 2.41 കിലോമീറ്ററാണ്. 254.67 കിലോമീറ്ററിലായിട്ടാണ് ഈ റെഡ് ഫോർട്ട് വ്യാപിച്ച് കിടക്കുന്നത്. ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റാനായി തീരുമാനിച്ചപ്പോൾ 1638 ഷാജഹാനാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീടുള്ള 200 വർഷം ഇത് മുഗൾ ചക്രവർത്തിമാരുടെ വസതിയായിരുന്നു. ഡൽഹിയുടെ ഹൃദയഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2007 മുതൽ യുനെസ്കോ അംഗീകരിച്ച വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണിത്. ഇതിൻ്റെ സമീപത്തുകൂടി യമുനാനദി ഒഴുകുന്നുണ്ട്.
ഞങ്ങൾ നടന്ന് വെളുത്ത മാർബിൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു മണ്ഡപത്തിലെത്തി. ദിവാനിയാം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിരുന്നാണ് രാജാവ് പ്രജകൾക്ക് പറയാനുള്ളത് കേട്ടിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും വില പിടിച്ച ചിത്രങ്ങളും 1747 നാദിർഷാ ഇവിടം ആക്രമിച്ചപ്പോൾ കൊള്ളയടിച്ചു. പിന്നീട് ബ്രിട്ടീഷുകാരും. ഇവിടുത്തെ വില പിടിച്ച പല വസ്തുക്കളും ഇന്നും ബ്രിട്ടനിലെ പല മ്യൂസിയങ്ങളിലുമുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ദിവാനി ഖാസ്. ഇവിടെ വെച്ചാണ് രാജാവ് മറ്റു പ്രഭുക്കന്മാരെയും അതിഥികളെയും സ്വീകരിച്ചിരുന്നത്. ഇവിടെയും വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിപ്പിച്ചിരുന്നു. എല്ലാം കൊള്ളയടിക്കപ്പെട്ടുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നീട് കണ്ടത് വളരെ വിശേഷപ്പെട്ട ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച രംഗ് മഹൽ കെട്ടിടമാണ്. ഷാജഹാന്റെ കാലത്ത് ഇത് സ്ത്രീകളുടെ അന്തപുരമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ പിന്നീട് ഇത് മെസ്സാക്കി മാറ്റി. രംഗ് മഹലിനടുത്തായി ഉള്ള കെട്ടിടങ്ങൾക്ക് ശീഷ് മഹൽ എന്നാണ് പേര്. ഇങ്ങനെ പേര് വരാൻ കാരണം ഇതിൻ്റെ ഭിത്തികളും മുഗൾ ഭാഗവും എല്ലാം ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. വടക്കു വശത്തുള്ള ഷാബുർജിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വെള്ളച്ചാല് ഈ കെട്ടിടങ്ങൾക്കെല്ലാം അടിയിൽ കൂടി ഒഴുകുന്നുണ്ട്. നഹറി ബിഹിഷ്ട് അഥവാ സ്വർഗീയ ധാര എന്നാണ് ഈ വെള്ളച്ചാല് അറിയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത, ചഹാർബാഗ് ശൈലിയിലുള്ള ഒരു വലിയ പൂന്തോട്ടം ചെങ്കോട്ടയിലുണ്ട്. അതിൻ്റെ പേരാണ് ഹയാത് ബക്ഷ്. ഈ പൂന്തോട്ടത്തിന് തെക്കും വടക്കും അറ്റത്ത് മധ്യഭാഗത്തായി പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന ഒരേ പോലെയുള്ള രണ്ട് മണ്ഡപങ്ങളുമുണ്ട്. ഈ ഹയാത് ബക്ഷ് പൂന്തോട്ടത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് നിർമ്മിക്കപ്പെട്ട ബാരക്കുകൾ നിരനിരയായി കാണാൻ സാധിക്കും. 1857 ശിപായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷുകാർ ഡൽഹി പിടിച്ചടക്കിയതിന് പിന്നാലെയാണ് ചെങ്കോട്ടയിലെ അന്തപുര കെട്ടിടങ്ങൾ പൊളിച്ച് ആ സ്ഥാനത്ത് നിരനിരയായി ബാരക്കുകൾ പണിതത്. ഏറെ വിമർശിക്കപ്പെട്ട ഒരു നടപടിയായിരുന്നു അത്. ഹയാത് ബക്ഷ് പൂന്തോട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കുറേ സ്ഥലവും ഈ കെട്ടിടങ്ങൾ മൂലം കയ്യേറപ്പെട്ടു. ഹയാത് ബക്ഷിന് പടിഞ്ഞാറ് മെഹ്താബ് ബാഗ് എന്ന മറ്റൊരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു. ഈ തോട്ടത്തിൻ്റെ തെളിവുകളൊന്നും ഇന്ന് ബാക്കിയില്ല. ഔറംഗസേബ് നിർമ്മിച്ച മുസ്ലിം പള്ളിയും ഇവിടെയുണ്ട്. ഇവിടെയുള്ള മറ്റ് നിർമ്മിതികളിലൊന്ന് മുംതാസ് മഹലാണ്. കോട്ടയ്ക്കകത്തെ കിഴക്കേ അറ്റത്തെ വരിയിൽ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നിർമ്മിതിയാണ് മുംതാസ് മഹൽ. ഇതിൻ്റെ ചുമരുകളുടെ അടിഭാഗവും തൂണുകളുമെല്ലാം വെണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. കമാനങ്ങൾ കൊണ്ട് തിരിച്ചിട്ടുള്ള 6 മുറികൾ ഈ കെട്ടിടത്തിനകത്തുണ്ട്. മുഗൾ കാലത്തെ ചരിത്രശേഷിപ്പുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു കാഴ്ച ബംഗ്ലാവായിട്ടാണ് ഇപ്പോൾ ഇത് നിലനിൽക്കുന്നത്. ഇന്നത് റെഡ് ഫോർട്ട് ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ്. തെക്ക് വശത്തുള്ള കമാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് റെഡ് ഫോർട്ട് 1639 പണി ആരംഭിക്കുകയും 1648 പണി പൂർത്തിയാക്കുകയും ചെയ്തു എന്നാണ്. 50 ലക്ഷം രൂപയാണ് ഇതിൻ്റെ പണിക്കായി അന്ന് ചെലവായത്. ഇത് എല്ലാ കൊട്ടാരങ്ങൾക്കും കൂടി വേണ്ടി വന്ന തുകയായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. റെഡ് ഫോർട്ടിന് 14 കവാടങ്ങളാണുള്ളത്. റെഡ് ഫോർട്ട് നിർമ്മിച്ചു തീരാൻ ഏകദേശം 10 വർഷമെടുത്തു. ഇന്ത്യൻ പേർഷ്യൻ യൂറോപ്യൻ സ്റ്റൈലിൻ്റെ ഒരു ചേർച്ച ഇതിൻ്റെ നിർമ്മിതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. താജ്മഹൽ നിർമ്മിച്ച ഉസ്താദ് അഹമ്മദ് ലാഹോറി തന്നെയാണ് റെഡ് ഫോർട്ടിൻ്റെയും ഡിസൈനർ. എന്നാൽ ഈ ചെങ്കോട്ടയുടെ 80% ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിൽ വന്നപ്പോൾ അവർ പൊളിച്ചു കളഞ്ഞു. ഇന്ന് നമ്മൾ കാണുന്നത് ചെങ്കോട്ടയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എല്ലായിടവും വളരെ വേഗത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് റെഡ് ഫോർട്ടിൽ വന്നിറങ്ങുന്നതും ധാരാളം പടവുകൾ നടന്നു കയറി മുകളിലെത്തുന്നതുമെല്ലാം ഞങ്ങൾ TVയിൽ കണ്ടിരുന്നു. അപ്പം തിരിച്ചു വരുമ്പോൾ ആ സ്ഥലത്തെത്തി. അത് ലാഹോർ ഗേറ്റിൻ്റെ ഉൾവശമായിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു റെഡ് ഫോർട്ടിലെ പ്രധാന കവാടമായ ഈ ലാഹോറി ഗേറ്റിൽ ഭാരതത്തിൻ്റെ പതാക ഉയർത്തി. ലാഹോറി ഗേറ്റിന് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക എപ്പോഴും ഉയർത്തിയിരിക്കും. ലാഹോറി ഗേറ്റിന് മുന്നിലെ തട്ടിൽ നിന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പ്രസംഗം നടത്തുന്നത്. ഇവിടെ പതാക ഉയർത്താനാകാതെ പോയ ഏക പ്രധാനമന്ത്രി ചന്ദ്രശേഖറാണ്. ജവഹർലാൽ നെഹ്റു ആണ് ചെങ്കോട്ടയിൽ ഏറ്റവും അധികം തവണ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി, 17 തവണ. ലാഹോറിലേക്ക് നയിക്കുന്ന കവാടമായതുകൊണ്ടാണ് ഈ പേര് വന്നത്. റെഡ് ഫോർട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ കവാടം, അതായത് റെഡ് ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. 3 തട്ടുകളിലായിട്ടാണ് ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കവാടത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള മകുടങ്ങൾക്കെല്ലാം വെളുത്ത നിറമാണ്.
കവാടത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള ഭാഗത്താണ് വെള്ള നിറത്തിലുള്ള ഈ ഏഴ് മകുടങ്ങൾ. ബാക്കി ഭാഗം മുഴുവനും ചുവപ്പ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്ഥലമെല്ലാം കുട്ടികളെ കാണിച്ചു കൊടുത്തു, അവിടെ നിന്ന് കുറേ ഫോട്ടോ എല്ലാം എടുത്തു. പക്ഷേ റെഡ് ഫോർട്ടിൻ്റെ പല ഭാഗങ്ങളും മലിനമായി കിടക്കുന്ന കാഴ്ച നമ്മൾ ആരെയും വിഷമിപ്പിക്കും. ഡൽഹിയിലുള്ളവർക്ക് ഇതൊന്നും കാണാൻ യാതൊരു താല്പര്യവുമില്ല എന്ന് രാജേഷ് പറഞ്ഞു. 2017 ചെങ്കോട്ടയ്ക്കകത്ത് നിന്നും വെടിയുണ്ടകളും സ്ഫോടക വസ്തുക്കളും അടങ്ങിയ പെട്ടികൾ കണ്ടെടുത്തു. ചെങ്കോട്ടയ്ക്കകത്തെ കിണർ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ പെട്ടികൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് എത്തുകയും ഈ വിവരം NSG അറിയിക്കുകയൊക്കെ ചെയ്തു. ഇന്നും എന്നും അതീവ സുരക്ഷയിലുള്ള മേഖലയാണിത്. ഞങ്ങൾ തിരിച്ച് കവാടത്തിലെത്തി. മുഗൾ കൊട്ടാരങ്ങളുടെ കവാടത്തിൽ കണ്ടുവരുന്ന വാദ്യസംഘങ്ങളുടെ കേന്ദ്രമാണ് നോബത് ഖാന. ഛത്താ ചൗക്കിന് കിഴക്കുള്ള ഉദ്യാനത്തിനപ്പുറമാണ് ചെങ്കോട്ടയിലെ നോബത് ഖാന സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ഭരണകാലത്ത് ഇവിടെ 5 നേരം വാദ്യാലാപനം നടന്നിരുന്നു. ചിത്രപ്പണികളുള്ള ചുവന്ന മണൽക്കല്ല് പൊതിഞ്ഞ് അലങ്കരിച്ചിട്ടുള്ളതും മധ്യത്തിൽ കവാടമുള്ള ദീർഘചതുരാകൃതിയിലുള്ള ഒരു 3 നില കെട്ടിടമാണിത്. ഇതിന് 3 വശവും ഇപ്പോൾ വെള്ള പൂശിയിട്ടുണ്ട്. ആനപ്പുറത്തെത്തുന്ന കൊട്ടാരം സന്ദർശകർ ഇവിടെ ഇറങ്ങിയിരുന്നതുകൊണ്ട് ഈ കവാടം ഹാത്തിപ്പോൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മുഗൾ ചക്രവർത്തിമാരായ ജഹന്ദർ ഷാ, ഫാറൂഖ് സിയാർ ഇവരെല്ലാം കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. ഈ നോബത് ഖാനയുടെ മുകളിലത്തെ നിലയിൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന ഇന്ത്യൻ യുദ്ധസ്മാരക മ്യൂസിയമാണ്. തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ മ്യൂസിയത്തിലും കയറി. പക്ഷെ എന്തോ മ്യൂസിയം ഞങ്ങളെ അത്ര ആകർഷിച്ചില്ല. മ്യൂസിയത്തിൽ നിന്നും കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് പുറത്തിറങ്ങി. ഞങ്ങൾ എത്തിയത് ലാഹോർ ഗേറ്റിൻ്റെ മുന്നിലാണ്. അതായത് ഞങ്ങൾ റെഡ് ഫോർട്ടിൽ നിന്നും പുറത്തിറങ്ങി. അവിടെ നിന്നും കുറേ ഫോട്ടോ എടുത്തു. റെഡ് ഫോർട്ടിനെ പറ്റി പറയുമ്പോൾ മുഗളന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ആക്രമണമൊക്കെയാണ് നമ്മൾ സാധാരണയായി കേട്ടിരിക്കുന്നത്. എന്നാൽ മുഗളന്മാരെ പിഴുതെറിഞ്ഞ് ചെങ്കോട്ട പിടിച്ചെടുത്ത് രാജ്യം ഭരിച്ച മറാഠകളെ പലപ്പോഴും നാം മറന്നു എന്നുള്ളതാണ് വാസ്തവം. 1752 ഉടമ്പടി പ്രകാരം ഡൽഹി സിംഹാസനത്തിൻ്റെ സംരക്ഷകരായിട്ടുള്ള മറാഠകൾ 1758 സിർ ഹിന്ദു വിജയത്തിലൂടെ വ്യക്തമായ മേൽക്കോയ്മ നേടിയിരുന്നു. 2 വർഷങ്ങൾക്കകം ദിവാനിഖാസനെ പൊതിഞ്ഞിരുന്ന വെള്ളി പൊളിച്ചെടുത്ത് ഉരുക്കി തങ്ങളുടെ സൈന്യത്തിനുള്ള ധനസമാഹരണം നടത്തുന്നതിലേക്ക് വരെ മറാഠകൾ ഉയർന്നു. അഹമ്മദ് ഷാ ദിറാനിയുമായി ഏറ്റുമുട്ടിയ ആ മറാത്ത സൈന്യം അന്ന് ഡൽഹി പിടിച്ചെടുത്തിരുന്നു. സിഖുകാരുടെ ആധിപത്യവും ഡൽഹിയിലുണ്ടായിട്ടുണ്ട്. 1783 സിഖുകാർ ചെങ്കോട്ട കീഴടക്കി. പക്ഷെ 1788 മറാത്ത പട്ടാളം വീണ്ടും ചെങ്കോട്ട കൈയടക്കി. പിന്നീട് ഈ മുഗളന്മാരെയും എല്ലാവരെയും തുരത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെങ്കോട്ട പിടിച്ചെടുത്തു. മുൻപ് പറഞ്ഞതുപോലെ ചെങ്കോട്ടയുടെ 80% അവർ പൊളിച്ചു കളഞ്ഞു. ഇന്നുള്ളത് ആ ചെങ്കോട്ടയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഭാരതം മറന്നുപോയ മറ്റൊരു ചക്രവർത്തിയാണ് ഹേമചന്ദ്ര വിക്രമാദിത്യൻ അഥവാ ഹേമു. മുഗൾ പ്രതാപത്തെ മുളയിലേ നുള്ളി ഡൽഹി പിടിച്ചെടുത്ത ചക്രവർത്തിയാണ് ഹേമു. അദ്ദേഹം പരാജയപ്പെടുത്തിയത് സാക്ഷാൽ അക്ബറിനെയാണ്. കൃത്യമായി പറഞ്ഞാൽ 1556 ഒക്ടോബർ 6 തുഗ്ലക്കാബാദിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ. അതിനുശേഷം ഡൽഹിയിലെ പുരാണക്രിയയിൽ വെച്ച് അഫ്ഗാൻ കമാൻഡേഴ്സിൻ്റെയും രാജ്പുത് സേനാനായകന്മാരുടെയും സാന്നിധ്യത്തിൽ തികച്ചും ഭാരതീയമായ പൂജാവിധികളോടുകൂടിയാണ് ഹേമു അധികാരമേറ്റത്. ഇനി മറ്റൊരു മഹാനെയും കൂടി നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. തൻ്റെ പിതാവ് ഷാജഹാനാബാദ് എന്ന പുത്തൻ ഡൽഹിയെ സംരക്ഷിക്കാൻ പടുത്തുയർത്തിയ ചുവപ്പ് കോട്ടയിൽ മതേതരത്വത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വന്ന കിരീട അവകാശി ധാരാശിക്കോ, അതായത് ഷാജഹാൻ്റെ ഒരു പുത്രൻ. മനുഷ്യത്വമാണ് മതത്തേക്കാൾ വലുത്, ലോകമേ തറവാട് എന്ന് മനസ്സിൻ്റെ അകം ചുവരുകളിൽ കോറിയിട്ട മാനവികതയുടെ ചക്രവർത്തിയായിരുന്നു ധാരാശിക്കോ. ഭാരതീയ സംസ്കാരത്തിൻ്റെ അന്തർധാരകൾ കണ്ടെത്തിയ ദാർശനികനായ ചക്രവർത്തി, ഉപനിഷത്തുകൾ ഉള്ളിലാക്കിയ അന്വേഷണ കുതുകി, ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ച സാർവലൗകികനായ ദാർശനികൻ. എന്നാൽ സ്വന്തം സഹോദരനായ ഔറംഗസേബിൻ്റെ മതഭ്രാന്തിനിരയായി അകാലത്തിൽ അദ്ദേഹം സ്വർഗം പൂകി. അങ്ങനെ അദ്ദേഹം ഒരു രക്തസാക്ഷിയായി മാറി. ധാരാശിക്കോവിൻ്റെ മഹത്വം മനസ്സിലാക്കി 2017 ഡൽഹിയിലെ ഡെല്ലൗസി റോഡിന് ധാരാശിക്കോ റോഡെന്ന് പുനർനാമകരണം ചെയ്തു. അങ്ങനെ കോട്ടയ്ക്കുള്ളിൽ അവഗണിക്കപ്പെട്ട ധാരാശിക്കോ തെരുവീഥിയിൽ ആദരിക്കപ്പെട്ടു. മാത്രമല്ല, ഒരു തെറ്റ് നമ്മൾ തിരുത്താനും ശ്രമിച്ചു. ചെങ്കോട്ടയിൽ ചരിത്രകാരന്മാർ അവഗണിച്ച മറ്റു പല മഹാന്മാരുമുണ്ട്, ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്.
മുഗളന്മാരെ പാടി പുകഴ്ത്തുന്നവർ പറയാൻ മറന്നുപോയ ചില ചരിത്രങ്ങൾ ചുവപ്പുകോട്ടയിൽ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും തോന്നാറുണ്ട് ചരിത്രകാരന്മാർ ചരിത്രത്തിൽ നടക്കാൻ അവർ ആഗ്രഹിക്കുന്നതാണ് എഴുതുന്നത് എന്ന്. എന്നാൽ അതിനോടൊപ്പം നടന്നതും കൂടി എഴുതിയിരുന്നെങ്കിൽ ചരിത്രത്തിൻ്റെ ചാരിത്രം നഷ്ടമാകാതെ നമുക്ക് നിലനിർത്താമായിരുന്നു. ഏതാനും നാൾ മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തീരുമാനമെടുത്തു, ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന്. അതിൻ്റെ ചുമതല ഒരു പരിധിവരെ ഒരു കേരളീയനിലാണ് നിക്ഷിപ്തമായത്, ശ്രീ ആനന്ദബോസ് IAS. കോവിഡിന് മുൻപ് തന്നെ അത് പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ലാഹോർ ഗേറ്റിന് മുന്നിലുള്ള ഫോട്ടോ സെഷന് ശേഷം ഞങ്ങൾ കാറിനരികിലേക്ക് നടക്കാൻ തുടങ്ങി. രാജേഷ് മറ്റൊരു ഭാഗത്തേക്ക് കാർ കൊണ്ടുവന്നതുകൊണ്ട് തിരിച്ചത്രയും ദൂരം നടക്കാതെ കഴിഞ്ഞു. ചൂടിൽ ഞങ്ങൾ ശരിക്കും കരിഞ്ഞുപോയി. തണുത്ത ജ്യൂസൊക്കെ കുടിച്ചതോടുകൂടി വീണ്ടും ഉഷാറായി. അടുത്ത ലക്ഷ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ ജമാ മസ്ജിദാണ്. ആ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരിക്കൽ കേൾക്കാം. നമസ്കാരം.